നമസ്കാരം. മാസപ്പടിയിൽ നിന്നും എങ്ങനെ തലയൂരണം എന്നറിയാതെ വെള്ളം കുടിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ടാണ് നരേന്ദ്രമോദി തൃശൂരിലെത്തിയപ്പോഴും കൊച്ചിയിലെത്തിയപ്പോഴും ഓടിച്ചെന്നത്. നരേന്ദ്രമോദിയെ സ്വീകരിക്കാനും യാത്രയയക്കാനും കൈകൊടുത്ത് ആദരമർപ്പിക്കാനും നടത്തിയ ശ്രമം തീർച്ചയായും രക്ഷിക്കണേ എന്നുള്ള നിലവിളിയായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും മാസപ്പടിയിൽ നിന്നും പിണറായിക്കോ മകൾക്കോ തലയൂരാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. മാസപ്പടിയുടെ പേരിൽ ഹൈക്കോടതിയെ സമീപിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കാൻ പ്രയത്നിക്കുന്ന പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഉപഹർജിയുമായി വീണ്ടും കോടതിയിൽ പോയിട്ടുണ്ട്. ROC അന്വേഷണം നടത്തുന്നത് കമ്പനി കാര്യത്തിൽ മാത്രമാണെന്നും തട്ടിപ്പിനും അഴിമതിക്കും കേസെടുക്കണമെന്നും അതുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഏജൻസിക്ക് മാത്രമേ നീതി നൽകാൻ കഴിയൂ എന്നും പറഞ്ഞുകൊണ്ടാണ് ഷോൺ ജോർജ് ഉപഹർജി കൊടുത്തത്. അങ്ങനെ ഒരു വശത്ത് മാസപ്പടി ചൂടുപിടിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് പാർട്ടിക്കുള്ളിലെ അതൃപ്തികൾ ഓരോന്നായി പുറത്തു വരുന്നത്. പിണറായിയോടും പിണറായി നയിക്കുന്ന സർക്കാരിനോടും നാട്ടിലെ സഖാക്കൾക്കും മുഴുവൻ കലിപ്പായി തുടങ്ങിയെന്നും ആകപ്പാടെ പിണറായിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് സൈബർ അടിമകൾ മാത്രമാണെന്നും പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ബുദ്ധിജീവികൾ വരെ കൈവിടുന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് MD വാസുദേവൻ നായരെയും ചിത്രയെയും ശോഭനയെയും ഒന്നും സംഘയാക്കരുതേ എന്ന് പാർട്ടി സെക്രട്ടറിക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നത്. പണ്ട് ഇങ്ങനെയായിരുന്നില്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറയുകയും ന്യൂസ് ക്ലിക്കിന്റെ പേരിൽ ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ട് മറുനാടിനോട് കാട്ടിയ വൃത്തികേട് ഈ നാട്ടിലെ സഖാക്കൾ പോലും പാർട്ടി സമ്മേളനങ്ങളിൽ ചൂണ്ടിക്കാട്ടാൻ തുടങ്ങിയതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴത്തെ ഈ തള്ളിപ്പറച്ചിലും. ഗോവിന്ദൻ മാഷ് പിണറായിയുടെ പേര് പറയാതെ സ്വേച്ഛാധിപത്യത്തെക്കുറിച്ചും അധികാര പ്രമത്തതയെക്കുറിച്ചും ഒക്കെ പറഞ്ഞതും അതിന് മറുപടിയായി പിണറായി രംഗത്ത് വന്നതുമൊക്കെ ഈ നാടകത്തിലെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡായി കരുതിയവർ വിഡ്ഢികളാണ്. നാടകം തുടരുകയാണ്. നാടുനീളെ സാധാരണ പാർട്ടി പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും പിണറായി പാർട്ടിയെ ഇല്ലാതാക്കി എന്ന വാദമുയർത്തി സംവാദങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നു. പിണറായിയെ പിന്തുണയ്ക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. മന്ത്രിസഭയിൽ പോലും ഭിന്നത രൂക്ഷമാണ്. പിണറായിയിൽ നിന്നും പാർട്ടിയെ രക്ഷിക്കാനുള്ള വെല്ലുവിളി ഗോവിന്ദൻ മാഷ് ഏറ്റെടുത്തതിന്റെ തൊട്ടു പിന്നാലെ നനച്ചിരിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ പണി കിട്ടി തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പിണറായിക്കിട്ട് പണി കൊടുത്തത് ഒന്നാം പിണറായി സർക്കാർ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കാണ്. CPMലെ ഏറ്റവും ശക്തനായ ബുദ്ധിജീവിയായി അറിയപ്പെടുന്ന തോമസ് ഐസക്ക് കഴിഞ്ഞ കുറെ നാളായി അസ്വസ്ഥതയിലാണ്. പരസ്യമായി തോമസ് ഐസക്ക് പിന്തുണയ്ക്കാറുണ്ടെങ്കിലും രഹസ്യമായി പിണറായി പാർട്ടിയെ ഇല്ലാതാക്കി എന്ന വിശ്വാസക്കാരൻ തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാതിരുന്നതും പാർട്ടിയിൽ കാര്യമായ റോളൊന്നും കൊടുക്കാത്തതും മരുമകൻ അടക്കമുള്ളവർക്ക് പാർട്ടിയിലും സർക്കാരിലും വലിയ തോതിൽ പ്രാധാന്യം കൊടുക്കുന്നതുമൊക്കെ തോമസ് ഐസക് അടക്കമുള്ള മുതിർന്ന നേതാക്കളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ജി സുധാകരൻ പണ്ടേ പാർട്ടി വേദികളൊക്കെ വിട്ട് രാമായണ വായനയും ഭക്തിയുമായി മുമ്പോട്ട് പോവുകയാണ്. തരം കിട്ടുമ്പോഴൊക്കെ ജി സുധാകരനും പണി കൊടുക്കാറുണ്ട്. കണ്ണൂരിൽ ഏറ്റവും സ്വാധീനമുള്ള P. Jayarajന്റെ കാര്യം പറയുകയേ വേണ്ട. ജയരാജിനെ കണ്ണൂരിൽ നിന്നും മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഖാദി ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം കൊടുത്തൊതുക്കിയതും പാർട്ടിയിൽ ഇപ്പോഴും ചൂടുള്ള ചർച്ചയാണ്. ശോഭന ജോർജിന് നേരത്തെ കൊടുത്ത പദവി 5 വർഷത്തിന് ശേഷം P. Jayarajന് കൊടുക്കുന്നു. ചിന്താ ജെറോമിനും ജോൺ ബ്രിട്ടാസിനും ഒക്കെ കൊടുത്ത സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന പദവി മാത്രം P. Jayarajനും കൊടുത്തതും ഈ അപമാനിക്കലിന്റെ ബാക്കി തന്നെയാണ്. അതിന്റെയൊക്കെ തുടർച്ച തന്നെയാണ് തോമസ് ഐസക്കിന്റെ ഏറ്റവും ഒടുവിലത്തെ സത്യവാങ്മൂലം. കിഫ്ബി ഇറക്കിയ മസാല ബോണ്ടിന്റെ പേരിൽ ED കഴിഞ്ഞ കുറെ കാലമായി തോമസ് ഐസക്കിന്റെ ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ്. പലതവണ ED നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് നടപടിക്രമം പാലിച്ചല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തോമസ് ഐസക്ക് ഹൈക്കോടതിയെ സമീപിച്ചു. നോട്ടീസ് റദ്ദ് ചെയ്തപ്പോൾ തോമസ് ഐസക്ക് വലിയ ആഘോഷത്തിലായിരുന്നു. തോമസ് ഐസക്കിനെ ED ഇനി വിളിപ്പിക്കില്ല, ഹൈക്കോടതി തോമസ് ഐസക്കിനെ സംരക്ഷിച്ചു, ED രാഷ്ട്രീയം കോടതിക്ക് ബോധ്യമായി എന്നൊക്കെയായിരുന്നു CPM പ്രചരണം. എന്നാൽ അങ്ങനെയല്ലെന്നും ED നോട്ടീസ് നടപടിക്രമങ്ങൾ പാലിക്കാത്തത് കൊണ്ട് റദ്ദ് ചെയ്തതാണെന്നും കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ ED നോട്ടീസ് അയക്കാമെന്നും കോടതി അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ
ഇഡി വീണ്ടും 2 തവണ നോട്ടീസ് കൊടുത്തു. 2 തവണയും തോമസ് ഐസക് പോയില്ല. ഇനി 3-ാമതൊരു നോട്ടീസ് കൂടി കൊടുത്തിട്ട് വന്നില്ലെങ്കിൽ ഇഡി വീട്ടിൽ പോയി പൊക്കുമെന്ന് തോമസ് ഐസക്കിന് നന്നായി അറിയാം. അതുകൊണ്ട് തോമസ് ഐസക് ഇഡിക്ക് ഒരു വിശദീകരണം കൊടുത്തു. ആ വിശദീകരണം കേട്ടാണ് പിണറായി ഇപ്പോൾ ഞെട്ടിയിരിക്കുന്നത്. താൻ കിഫ്ബിയുടെ വൈസ് ചെയർമാൻ മാത്രമായിരുന്നെന്നും അത് മന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക പദവിയായിരുന്നെന്നും ഇപ്പോൾ തനിക്ക് കിഫ്ബിയുമായി ഒരു ബന്ധവുമില്ലെന്നും കിഫ്ബിയുടെ കണക്കൊന്നും തന്റെ അധീനതയിലോ സ്വാധീനത്തിലോ അല്ലെന്നും എന്നാൽ കിഫ്ബിയുടെ കാര്യത്തിൽ തന്നേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണെന്നുമാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. താൻ വെറും വൈസ് ചെയർമാൻ ആയിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ചെയർമാനാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന 17-അംഗ ബോർഡാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിൽ വൈസ് ചെയർമാൻ പദവി മന്ത്രി എന്ന നിലയിൽ വഹിക്കുന്ന തനിക്ക് എന്തു ചെയ്യാൻ കഴിയും? തന്നേക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ളതും അറിയാവുന്നതും മുഖ്യമന്ത്രിയായ പിണറായിക്കാണ്. എന്ന് വെച്ചാൽ എന്നെ വിടൂ, ഇതെല്ലാം ചെയ്യിപ്പിച്ച പിണറായിയോട് ചോദിക്കൂ എന്ന സത്യവാങ്മൂലം. ഇത് തന്നെയായിരുന്നു 1-ാം പിണറായി സർക്കാരിലെ ജനകീയ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ പി പി ഇ കിറ്റ് അഴിമതി സമയത്തും പറഞ്ഞത്. താൻ മന്ത്രിയായിരുന്നു എന്നേ ഉള്ളൂ, തീരുമാനമൊക്കെ മുകളിൽ നിന്നായിരുന്നുവെന്ന് അന്നേ ശൈലജ ടീച്ചർ പറഞ്ഞു. അന്നു മുതൽ ശൈലജ ടീച്ചറിനെ പിണറായി വിജയൻ കണ്ണെടുത്ത് കണ്ടുകൂടാ. വഴിയിൽ കണ്ടാൽ പോലും മിണ്ടാത്ത അവസ്ഥ. നവകേരള സദസ് ശൈലജ ടീച്ചറിന്റെ മണ്ഡലത്തിലെത്തിയപ്പോൾ പരസ്യമായി തന്നെ അപമാനിച്ചു വിട്ടു. ടീച്ചറിനെ അപമാനിച്ച് തൃപ്തി പോരാതെ ടീച്ചറിന്റെ ഭർത്താവിനെയും അപമാനിച്ചു. ഇനി തോമസ് ഐസക്കിന്റെ ഊഴമാണ്. എല്ലാം താൻ ചെയ്യും, എല്ലാ അഴിമതിയും താൻ നിയന്ത്രിക്കും, പക്ഷേ മന്ത്രിമാർ ഉത്തരവാദിത്തം ഏറ്റെടുത്തോണം എന്ന പിണറായിയുടെ നിലപാടിനെയാണ് തോമസ് ഐസക് ചോദ്യം ചെയ്തിരിക്കുന്നത്. കിഫ്ബി അഴിമതിയില്ലാത്തതാണെന്നല്ല പറഞ്ഞത്, കിഫ്ബിയിൽ എന്തെങ്കിലും നടന്നാൽ തന്നോടല്ല ചോദിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ കിഫ്ബിയും മസാല ബോണ്ടുമൊക്കെ പിണറായിയുടെ സൃഷ്ടിയാണ്, താൻ വെറും ഒരു നോക്കുകുത്തി കാഴ്ചക്കാരനായിരുന്നു എന്ന് തോമസ് ഐസക് തുറന്നു പറഞ്ഞു എന്നർത്ഥം. അതായത് പിണറായിക്കെതിരെ സി പി എമ്മിനുള്ളിലെ ശബ്ദം മുറുകി വരുന്നു എന്ന് തന്നെ. പി ജയരാജനും ജി സുധാകരനും മാത്രമല്ല പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷും പാർട്ടിയെ ഇപ്പോഴും രക്ഷിക്കാൻ കഴിവുള്ള നേതാവായ ശൈലജ ടീച്ചറും ഒക്കെ എതിരായതിന്റെ തുടർച്ചയായി തോമസ് ഐസക്കും പിണറായിക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു. ഇനി ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമാണ്. തോമസ് ഐസക്ക് മൊഴി കൊടുക്കാൻ പോയേ മതിയാവൂ. തോമസ് ഐസക്ക് കുറ്റക്കാരനാണെന്നോ പ്രതിയാണെന്നോ ഇ ഡി പറഞ്ഞിട്ടില്ല. തോമസ് ഐസക്കിനെ സാക്ഷിയായി വിളിച്ചിരിക്കുന്നതാണ്. സാക്ഷിമൊഴി രേഖപ്പെടുത്തും. ആ സാക്ഷിമൊഴി ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായി പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. കത്തെഴുതി ഇ ഡിയോട് തനിക്കല്ലേ പിണറായിക്കാണ് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ തോമസ് ഐസക്കിനെ ഇനി മാറ്റി പറയാൻ കഴിയുമോ? സ്വാഭാവികമായും തോമസ് ഐസക്കിനോട് വീട്ടിൽ പൊക്കോളൂ, സമാധാനത്തോട് ഉറങ്ങിക്കോളൂ, ഞങ്ങൾ പിണറായിയോട് ചോദിക്കാം എന്ന് ഇ ഡിക്ക് പറയേണ്ടി വരും. തോമസ് ഐസക്കിന്റെ മൊഴി മാത്രം മതി ഇ ഡിക്ക് പിണറായിയെ വിളിച്ചു വരുത്താനോ അല്ലെങ്കിൽ പിണറായിയുടെ ഓഫീസിൽ ചെന്ന് കാര്യങ്ങൾ ചോദിക്കാനോ. ആ അന്വേഷണം പിണറായിയുടെ മകളിലേക്കും മകനിലേക്കും വിവാദമായ ലാവ്ലിൻ അഴിമതിയിലേക്കുമൊക്കെ തുടർന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. പിണറായിക്കും കുടുംബത്തിനും വിദേശ ഇടപാടുകൾ ഏറെയുണ്ടെന്ന് പല സമയത്തും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയുടെയൊക്കെ പൂർത്തീകരണമായി ഈ അന്വേഷണം മാറിയെന്ന് വരാം. ഒരു വശത്ത് മാസപ്പടിയും മറുവശത്ത് മസാല ബോണ്ടും പിണറായിയെ വേട്ടയാടുമെന്ന് ഉറപ്പാക്കുന്ന നിലപാടാണ് തോമസ് ഐസക്കിന്റെ ഈ ഒറ്റിലൂടെ സംഭവിച്ചിരിക്കുന്നത്.